സോ നമസ്കാരം, മറ്റൊരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. സോ കുറച്ച് ദിവസമായി ആകാശ് മിശ്രയെ പറ്റി ട്രാൻസ്ഫർ റൂമറുകളൊക്കെ വരുന്നുണ്ട്. സത്യത്തിൽ ആകാശ് മിശ്രയെ സ്വന്തമാക്കുവാൻ വേണ്ടി മുന്നിലുള്ളത് മുംബൈ സിറ്റി എഫ് സി തന്നെയാണ്. സോ മാർക്കസ് ആണ് ഇക്കാര്യം കൺഫേം ചെയ്തത്. മുംബൈക്ക് പണം ഒരു വിഷയമല്ലാത്തത് കൊണ്ട് ആകാശ് മിശ്രയെ മിക്കവാറും മുംബൈയിൽ തന്നെ കാണാൻ സാധിക്കും. ഇനി മറ്റൊരു ട്രാൻസ്ഫർ അപ്ഡേറ്റ് ചെന്നൈയിൻ എഫ് സി താരമായ ആകാശ് സാംഗ്വാനെ പറ്റിയാണ്. ഈ ഒരു താരത്തെ സ്വന്തമാക്കുവാൻ വേണ്ടി കുറെ ഐ എസ് എ ക്ലബുകൾ ചെന്നൈയിൻ എഫ് സിയുമായിട്ട് സംസാരത്തിലാണ്. സോ ഐ എഫ് ടി ന്യൂസ് മീഡിയ ആണ് ഈ കാര്യം അറിയിച്ചിട്ടുള്ളത്. ഇനി നമ്മുടെ മുൻ ഹൈദരാബാദ് എഫ് സി കോച്ചായ മനോള മാർക്കസ് കഴിഞ്ഞ ദിവസം കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി. സോ നിലവിൽ അദ്ദേഹം ഗോവയുടെ കോച്ചാണ്. ഗോവയിൽ ഇഷ്ടംപോലെ ക്ലബുകളുണ്ട്. ഞാൻ പണ്ടുണ്ടായ ടീമിൽ സത്യത്തിൽ അവിടെ ആർക്കും ഫുട്ബോളിനോട് താല്പര്യമില്ല. ഹൈദരാബാദിൻ്റെ കേസാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം മെയിനായിട്ട് എടുത്ത് പറയുന്ന കാര്യം എന്തെന്ന് വെച്ചാൽ ഹൈദരാബാദിലെ ആളുകൾക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനെയാണ് കൂടുതൽ ഇഷ്ടം ഹൈദരാബാദ് എഫ് സിയേക്കാൾ. ഐ പി എല്ലിൽ സൺറൈസേഴ്സ് ഹൈദരാബാദ് മിക്കപ്പോഴും ബോട്ടം ടൂയിലൊക്കെയാണ് ഫിനിഷ് ചെയ്യുന്നത്. ഇവിടെ ഹീറോ എസ് എല്ലിൽ ഹൈദരാബാദ് എഫ് സി ടോപ്പിലൊക്കെ ഫിനിഷ് ചെയ്തിട്ട് പോലും അവിടുത്തെ ആളുകൾക്ക് സൺറൈസേഴ്സ് ഹൈദരാബാദിനോടാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ മറ്റൊരു താരം കൂടി ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബ് വിടുന്നു. നമുക്കറിയാം കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ബംഗളൂരു എഫ് സിയിൽ നിന്ന് നമ്മൾ പൊക്കിയെടുത്തൊരു താരമായിരുന്നു നിഷു കുമാർ. സോ ബ്ലാസ്റ്റേഴ്സുമായിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജേണി അവസാനിച്ചിരിക്കുന്നു എന്ന് ഐ എഫ് ടി ന്യൂസ് മീഡിയ തന്നെ കൺഫേം ചെയ്ത് പറയുന്നുണ്ട്. എന്തായാലും മൊത്തത്തിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സ് ക്ലബ്ബിലാണെങ്കിലും മറ്റു ഐ എസ് എ ക്ലബ്ബുകളിലാണെങ്കിലും നടക്കുന്നത്. സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയൊരു സീസണാണ് വരാൻ പോകുന്നത്. സോ ബൈ ഗൈസ്.